السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ ആദരണീയരായ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ആദരണീയരായ സാരഥികളെ, മഹാന്മാരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, ജനപ്രതിനിധികളെ, കേരളത്തിനകത്തും പുറത്തു നിന്നുമായി അനുഗ്രഹീതവും ഗൗരവതരവുമായ സമസ്ത ശരിയത്ത് സമ്മേളനത്തിൽ സംബന്ധിക്കാനായി എത്തിച്ചേർന്ന പതിനായിരക്കണക്കിന് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരായ ജ്യേഷ്ഠാർജന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വളരെ പെട്ടെന്നാണ് ഇങ്ങനൊരു ശരിയത്ത് സമ്മേളനം ആസൂത്രണം ചെയ്തതും പ്രഖ്യാപിച്ചതും. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ആദർശബോധമുള്ള പ്രവർത്തകന്മാർ വിഷയത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് കോഴിക്കോട്ടേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ്. ആയിരങ്ങൾ വഴിയിൽ തങ്ങിക്കിടക്കുകയാണ്. എന്ത് ഇങ്ങനെ വൈകാരിക മനോഭാവം കടന്നു വരാൻ കാരണം? ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനം ഇസ്ലാമിൻ്റെ മതവിധികൾക്ക് പ്രാമുഖ്യം കൽപ്പിക്കുക എന്നതാണ്. ഈ ജീവിതം ക്ഷണികവും നശ്വരവും നൈമിഷികവുമായി കാണുന്ന ഇസ്ലാമിക സമൂഹം ശാശ്വതമായി നിൽക്കുന്ന ജീവിത സൗഖ്യം, പാരത്രിക ജീവിത വിജയമാണ് ലക്ഷ്യമാക്കുന്നത്. അതിന് അള്ളാഹുവിൻ്റെയും തിരുദൂതരുടെയും നിയമങ്ങൾ സമ്പൂർണമായി അംഗീകരിക്കാനും പാലിക്കാനുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുക എന്നതാണ്. ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അതിനു മുമ്പ് ബ്രിട്ടീഷുകാർ വകവച്ചു തന്നിരുന്ന മുസ്ലിങ്ങളുടെ മതനിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവകാശം അതേപ്രകാരം പുനഃസ്ഥാപിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. 1937 ഷരിയത്ത് ആക്ട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ശേഷവും കൃത്യമായി നിലനിൽക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, രാജ്യത്തെ ഏത് കോടതിയിൽ ചെന്നാലും ഇസ്ലാമിക നിയമങ്ങൾക്ക് വിധേയമായി വിധി കൽപ്പിക്കണമെന്നാണ് ശരിയത്ത് ആക്ട് ആവശ്യപ്പെടുന്നത്. ആ ഗണത്തിൽപ്പെട്ടതാണ് വിവാഹവും വിവാഹമോചനവും. ഇന്നിപ്പോൾ ഏറെ പ്രയാസം സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് അഭംഗുരം തുടർന്നു വന്നിരുന്ന ഇസ്ലാമിക ശരീഅത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവകാശത്തിൽ നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് കൈവച്ചിരിക്കുന്ന ഖേദകരമായൊരു സാഹചര്യം നിലവിലുണ്ട്.
വിവാഹമോചനം ഇസ്ലാം അനുവദിച്ചു. ഇസ്ലാം അനുവദിച്ച വിവാഹമോചനത്തിലെ ഒരു രീതി അത് റദ്ദാക്കുകയും ശിക്ഷാർഹമായി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നതാണ് നിലവിലുള്ള ഏറ്റവും ഗുരുതരമായ സ്ഥിതിവിശേഷം. അതിനു മുമ്പ് വിവാഹപ്രായത്തിന് പരിധി നിശ്ചയിച്ചുകൊണ്ട് ശരീഅത്തിൽ കൈവെക്കാൻ ഒരു ശ്രമം നടത്തി, അങ്ങനെയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ശരീഅത്ത് നിയമം ഭേദഗതി ചെയ്യാനുള്ള ഒരു നീക്കം നടന്നത് ആദ്യമായി 1980s. അങ്ങനെ ഒരു നീക്കം നടന്നപ്പോൾ പ്രത്യക്ഷത്തിൽ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കാര്യം, വിവാഹമോചിതയായ സ്ത്രീക്ക് ആജീവനാന്തം ചെലവിന് കൊടുക്കണം മുൻ ഭർത്താവ്, ഇല്ലെങ്കിൽ പുനർവിവാഹം വരെ ചെലവിന് കൊടുക്കണമെന്ന സുപ്രീം കോർട്ടിൻ്റെ വിധി വന്നപ്പോൾ പ്രത്യക്ഷത്തിൽ നിസ്സാരമായി തോന്നിയേക്കാം. പക്ഷെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശരീഅത്ത് മാ ശറാഹുല്ലാഹു ലിഇബാദിഹി മിനൽ അഹ്കാമി വസുനൻ, അള്ളാഹു തൻ്റെ അടിമകൾക്ക് നിശ്ചയിച്ച നിയമങ്ങളും ചട്ടങ്ങളും, ആ ചട്ടങ്ങളിൽ വിവാഹമോചിതയായ സ്ത്രീക്ക് ആജീവനാന്തം ചെലവ് കൊടുക്കണമെന്നൊരു വിധി ഇല്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഗവൺമെൻറ് ഈ വിഷയത്തിൽ ശരീഅത്തിന് സംരക്ഷണം നൽകുന്ന വിധത്തിൽ പാർലമെൻറ് നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നു. ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സ് ലോ ബോർഡ് നേതൃത്വത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ 1985 ഒറ്റക്കെട്ടായി സമരരംഗത്ത് വന്നപ്പോൾ ഈ സ്റ്റേജിൽ അഭിവന്ദനായ ഷൈഖുന ഷംസുൽ ഉലമ ഇ കെ ഉസ്താദും നവറല്ലാഹു മർക്കദുഹു ദറജല്ല ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ, അഭിവന്ദനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങളും നവറല്ലാഹു മർക്കദുഹു അവരുടെയും ദറജല്ല ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ, അഭിവന്ദനായ ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് ഉൾപ്പെടെയുള്ള അബുൽ ഹസൻ അലി നദി സാഹിബ് ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം മുസ്ലിം സമൂഹവും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യയിൽ പ്രക്ഷോഭം നടത്തുന്നതിൻ്റെ ഭാഗമായി ഇവിടെ ഒരു ശരീഅത്ത് സമ്മേളനം നടക്കുകയുണ്ടായി. അന്നത്തെ ശരീഅത്ത് പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, മുസ്ലിങ്ങൾക്കിടയിൽ ശാഖാപരമായ ഭിന്നതകളുണ്ടെങ്കിലും ആ ഭിന്നതകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന മദ്ഹബിൽ അധിഷ്ഠിതമായ സുന്നികൾക്ക് സ്വീകാര്യമായ ശരീഅത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും ഭേദഗതി ചെയ്താൽ മറ്റു പല പരിക്കുകളും ഏൽക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാ വിഭാഗം മുസ്ലിങ്ങളും അഭിപ്രായ ഭിന്നതകൾ മറന്നുകൊണ്ട് ഈ സമരത്തിൽ ഷംസുൽ ഉലമയുടെ പിന്നിൽ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പിന്നിൽ, സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി സാഹിബിന്റെ പിന്നിൽ അടിയുറച്ചു നിന്ന് സമര രംഗത്ത് വന്നു. മുസ്ലിം ലീഗിനായിട്ട് പ്രഗത്ഭരായ എം പിമാർ അതിനുവേണ്ടി പാർലമെന്റിൽ പോരാട്ടം നടത്തി. ഇത് മുസ്ലിം ലീഗിന്റെ കാര്യമല്ല, ഇത് മുസ്ലിങ്ങളുടെ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ജനതാ പാർട്ടിയുടെ സയ്യിദ് ഷഹാബുദ്ദീൻ എം പി രംഗത്ത് വന്നു. ഇത് ഷഹാബുദ്ദീൻ എം പിയുടെ കാര്യമല്ല, ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ അവകാശമാണ്, ഇസ്ലാമിക ശരീഅത്തിനെ ബാധിക്കുന്ന ഗൗരവതരമായ വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഭരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഗത്ഭനായ മന്ത്രി ഇസഡ് ആർ അൻസാരി സമരത്തിൽ പങ്കെടുത്തു. അന്ന് ആ സമരം വിജയിച്ചു, പാർലമെന്റ് നിയമനിർമ്മാണം നടത്തി. പിന്നെ നമ്മുടെ ശരീഅത്തിൽ ആരും കൈവച്ചിട്ടില്ല. പിന്നെയാണ് വിവാഹ പ്രായപരിധി നിശ്ചയിച്ചുകൊണ്ട് നമ്മുടെ ശരീഅത്തിൽ കൈവച്ചത്. അതും കഴിഞ്ഞ് ഇപ്പോൾ തലാഖ് ഇസ്ലാം അനുവദിച്ച 3 തലാഖ് സംവിധാനം നിരാകരിക്കുന്ന വിധം നിയമം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ സാധാരണക്കാരായ സഹോദരങ്ങൾക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്. 3 തലാഖ് ചൊല്ലി പിരിച്ചയക്കുന്ന സംവിധാനം അല്പം പ്രയാസകരം തന്നെയല്ലേ? എന്തിനാണ് അങ്ങനൊരു നിയമം? ആ നിയമത്തിന് സാധുതയുണ്ടോ എന്നാണ് ചോദ്യം. തീർച്ചയായും ഇസ്ലാമിക നിയമങ്ങൾ കൃത്യമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിലെ ഒരു മദ്ഹബും 3 തലാഖ് ഒരുമിച്ച് ചൊല്ലുന്നതായി നല്ലതായി കണ്ടിട്ടില്ല, അത് നല്ല കാര്യമായി പരിഗണിച്ചിട്ടില്ല. ഹനഫി, ഹംബലി, മാലിക്കി, ഷാഫി 4 മദ്ഹബുകളാണ് ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്നത്. ഇതിന് ഷാഫി മദ്ഹബ് ഒഴികെയുള്ള 3 മദ്ഹബുകളും 3 തലാഖ് ഒരുമിച്ച് ചൊല്ലിയാൽ അത് ബിദഅയായ തലാഖാണ്, അത് മക്റൂഹാണ്, അത് അനഭിലഷണീയമാണ്, അങ്ങനെ ചെയ്യാതിരിക്കലാണ് ഉത്തമമെന്ന് കണിശമായി പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഷാഫി മദ്ഹബോ വൽ ഔല ഇഖ്തിസാർ വലാ തലഖത്തിം വാഹിദ. ഷാഫി മദ്ഹബിൽ പറയുന്നത് ഒരു മദ്ഹബിൽ ചുരുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം, ഏറ്റവും പുണ്യമെന്നാണ്. 6 3 തലാഖ് ചൊല്ലി പിരിച്ചയക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല.
മാത്രമല്ല നല്ലതാണെന്ന് പറയുന്നില്ല. പക്ഷെ അനിവാര്യമായ ഒരു സാഹചര്യം എന്നാൽ ഇസ്ലാം വിശാലമായ നിയമസംഹിതയാണ്, എല്ലാ പഴുതുകളും അടച്ച നിയമം. ഹദീസിൽ തന്നെ കാണാം, പ്രവാചക തിരുമേനിയുടെ ചരിത്രത്തിൽ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം. ഉവൈമറുൽ അജ്ലാനി എന്ന് പറയുന്ന ഒരു സഹാബിവരൻ, അദ്ദേഹം തന്റെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട ദുഃഖാഴ്ച ഹൃദയ ഭേദകമാണ്. അദ്ദേഹം തന്റെ കൂട്ടുകാരനായ ആസിം റളിയല്ലാഹുവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ആസിമ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് സ്വന്തം ഭാര്യ മറ്റൊരാളുമായി കിടപ്പറ പങ്കിടുന്നത് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? തീർച്ചയായും നിങ്ങൾ അയാളെ കൊന്നുകളയും. വത്തഖത്തുലൂനഹു, അയാളെ കൊന്നതിന്റെ പേരിൽ തിരിച്ച് കൊലപാതകം നടത്തിയ ആളെ നിങ്ങൾ കൊല്ലും. യഥാർത്ഥം നീതീകരിക്കാനാകുമോ? ഇത് സംബന്ധിച്ചൊരു വിശദീകരണം കിട്ടണം. ആസിമെ നിങ്ങൾ പ്രവാചകരായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിച്ചുകൊണ്ട് ഇതിന് പ്രത്യുത്തരം കണ്ടെത്തണമെന്ന് പറഞ്ഞപ്പോൾ ആസിം പ്രവാചകരെ സമീപിച്ചു. പ്രവാചകർക്ക് ഈ സംശയം ആ സമയത്ത് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു, പ്രവാചകർ പ്രതികരിച്ചില്ല. ആസിം തിരിച്ചു വന്നു, നേരെ ഉവൈമർ റളിയല്ലാഹു അൻഹു തന്റെ വികാരം മറ്റൊരാൾക്കുണ്ടാകില്ല, തന്റെ ഭാര്യ മറ്റൊരു പുരുഷന്റെ കൂടെ കിടപ്പറ പങ്കിടുന്ന ദൈന്യമായ ഒരു പുരുഷൻ അനുഭവിക്കുന്ന വേദനാജനകമായ സംഭവത്തിൽ ദൃക്സാക്ഷിയായ ഒരാൾ നേരെ പ്രവാചകരായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിച്ചുകൊണ്ട് പ്രശ്നം അവതരിപ്പിച്ചു. പ്രവാചകരെ, ഒരാൾ തന്റെ കിടപ്പറ പങ്കിടുന്നത്, തന്റെ ഭാര്യ മറ്റൊരു പുരുഷനുമായി പങ്കിടുന്നത് കണ്ടാൽ തീർച്ചയായും അയാൾ അവനെ കൊല്ലും. തിരിച്ച് നിങ്ങൾ ഇസ്ലാമിക നിയമം വെച്ച് തിരിച്ച് ഇദ്ദേഹത്തെയും കൊല്ലും. ഇത് നീതീകരിക്കുന്ന നിയമമാണോ? ഇതിന് പ്രതിവിധിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് നിയമം പറഞ്ഞു കൊടുത്തു. വിശുദ്ധ ഖുർആന്റെ നിയമം അവതരിച്ചു. ഈ നിലയിലുള്ള ഒരു കേസിൽ ലിആൻ നടത്തിക്കൊണ്ട് സമ്പൂർണമായി വേർപിരിയാൻ, ഈ സമ്പൂർണമായി വേർപിരിയാനുള്ള നിയമം ആവിഷ്കരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഹദീസിൽ കാണുന്നു, മഹാനായ ഉവൈമർ റളിയല്ലാഹു തല്ലഖഹ സലാസൻ, മൂന്ന് തലാഖും ചൊല്ലിനെ പിരിച്ചയച്ചു എന്ന് അസന്നിഗ്ധമായി ഉവൈമർ റളിയല്ലാഹു പ്രഖ്യാപിച്ചു എന്ന് ഹദീസിന്റെ രേഖകളിൽ കാണുന്നു. എന്താണ് ഇതിനർത്ഥം? ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കാരണവശാലും തന്റെ ഭാര്യയുമായി ഇനി ജീവിതം പങ്കിട്ട് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നാൽ മൂന്ന് തലാഖ് ഉപയോഗപ്പെടുത്താൻ ഇസ്ലാം അനുമതി നൽകുന്നു. അത്തരം ഘട്ടം പ്രവാചക ജീവിത ചരിത്രത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. അല്ലാതെ ഇസ്ലാം ഇത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബിയെ കുറിച്ച് പറയപ്പെട്ടു. ആ സ്വഹാബി തല്ലഖ ഇമ്രത്തഹു സലാസത്തത്തിലേക്കാത്ത്, തന്റെ ഭാര്യയെ മൂന്ന് തലാഖും ഒരുമിച്ച് ചൊല്ലി. ഈ ഘട്ടത്തിൽ പ്രവാചക തിരുമേനി പ്രതികരിച്ചത് എങ്ങനെയാണോ, ഇമാം നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നു, അയൽഅബു ബികിതാബില്ലാ ബൈൻ അന ബൈൻ അൽഹുരിക്കും, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ, ഞാൻ ഇവിടെ ജീവിച്ചിരിക്കെ അള്ളാഹുവിന്റെ കിതാബായ ഖുർആൻ കൊണ്ട് നിങ്ങൾ കളിക്കുക, മൂന്ന് തലാഖ് ചൊല്ലുകയാണെന്ന് ശക്തമായവർ ശകാരിച്ചു എന്ന് സ്വഹീഹായ ഹദീസിന്റെ രേഖകളിൽ കാണുന്നു. ഞാൻ സൂചിപ്പിച്ചത് മൂന്ന് തലാഖ് പുണ്യകർമ്മമായി ഇസ്ലാമിൽ ഒരു മതവും അംഗീകരിക്കുന്നില്ല. ഏറ്റവും നല്ലത് ഒരു തലാഖിൽ ചുരുക്കൽ തന്നെയാണ്. പക്ഷേ ഇസ്ലാം നൽകിയ പഴുതടക്കാൻ ലോകത്തൊരു വിഭാഗത്തിനും അധികാരമില്ല എന്നതാണ് പ്രശ്നം. അതാണ് ഇതിന്റെ വസ്തുത. ഈ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ഇസ്ലാമിക ശരീഅത്തിൽ ആ മൂന്ന് തലാഖ് ഒരുമിച്ച് ചൊല്ലാനുള്ള ഇസ്ലാം അനുവദിച്ച, അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും അനുവദിച്ച ആ പഴുത് നിരാകരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ, ശരീഅത്തിൽ ഭേദഗതി വരുമ്പോൾ, ഇസ്ലാമിക ശരീഅത്തിൽ ആര് എന്ത് ഭേദഗതി വരുത്തിയാലും ഇസ്ലാമിക സമൂഹത്തിന് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ ഇസ്ലാമിക ശരീഅത്ത് സംരക്ഷിക്കാൻ വേണ്ടി, സമ്പൂർണമായി ഇസ്ലാമിക നിയമം നിലനിർത്താൻ വേണ്ടി ഈ രാജ്യത്ത് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മഭടന്മാർ മുന്നറിയിൽ നിൽക്കും. ശരീഅത്തിന്റെ കാര്യത്തിൽ ആരുമായി കോംപ്രമൈസിനില്ല, ശരീഅത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചക്കില്ല, ശരീഅത്തിന്റെ കാര്യത്തിൽ ആറ് ഭേദഗതിയായി വന്നാലും അവരെ ചെറുത്തു തോൽപ്പിക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ ചുണക്കുട്ടികൾ സർവസജ്ജമാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. ഈ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ അങ്ങനെ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അതാണല്ലോ നമ്മുടെ വികാരം. സൂറത്തുൽ അഹ്സാബ് 36-ാം സൂക്തം പറഞ്ഞു, വളരെ കൃത്യമായി പറഞ്ഞു, വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു മുഅ്മിനായ ആണിനും വിശ്വാസിനിയായ ഒരു സ്ത്രീക്കും ഒരിക്കലും യോജിച്ചതല്ല. അള്ളാഹും റസൂലും ഒരു നിയമം തീരുമാനിച്ചാൽ, ഒരു ശരീഅത്തിന്റെ വിധി ഒരു പ്രഖ്യാപനം നടത്തിയാൽ അവിടെ പിന്നെ ഭേദഗതിവാദം ഉന്നയിക്കാൻ ഒരു സ്വാതന്ത്ര്യവുമില്ല.
അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവൻ കൃത്യമായി വഴി പിഴച്ചു പോയിരിക്കുന്നു, മാർഗഭ്രംശം സംഭവിച്ചിരിക്കുന്നു. അവരും അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ഇത് ഗൗരവതരമായ വിഷയമാണ്. ഒരു ഭാഗത്ത് ഇങ്ങനെ ഈ മൂന്ന് തലാഖ് ചൊല്ലാനുള്ള തലാഖ് തന്നെ ചൊല്ലാനുള്ള ഭാഗികമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു, മറ്റൊരു ഭാഗത്ത് സ്വവർഗരതിക്ക് പെർമിഷൻ കൊടുക്കുന്നു, മറ്റൊരു ഭാഗത്ത് വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾക്ക് കൃത്യമായി പറഞ്ഞാൽ സ്വന്തം ഭാര്യ മറ്റൊരു പുരുഷന്റെ കൂടെ കിടപ്പറ പങ്കിടുന്നത് കണ്ടാൽ മൂന്ന് തലാഖ് ചൊല്ലാൻ പറ്റില്ല, മൂന്ന് തലാഖ് ചൊല്ലിയാൽ കേസായി, ഒരു തലാഖും ചൊല്ലാൻ പറ്റില്ല, കാരണം രാജ്യത്തെ ഗവൺമെന്റ് അനുവദിച്ച നിയമമാണ് കിടപ്പറ പങ്കിടാമെന്ന്, ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ പറ്റില്ല. ഈ രാജ്യത്ത് ലൈംഗിക അരാജകത്വത്തിലേക്ക് ഈ സമൂഹത്തെ വഴിതെറ്റിക്കാൻ പര്യാപ്തമായ ഗൗരവതരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ഇതിന് ഉപോത്ഫലകമാണ് വിവാഹ പ്രായ പരിധി നിശ്ചയിച്ചത്. ഇതൊക്കെ പരസ്പര ബന്ധിതമാണ്, സമൂഹത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുന്ന വേദനാജനകമായ സാഹചര്യം. ഇത്തരമൊരു സാഹചര്യത്തിൽ വളരെ ഗൗരവതരമായി കാര്യങ്ങൾ വിലയിരുത്തേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ അതിൻ്റെ പൂർവകാല പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് വളരെ കൃത്യമായി വളരെ വ്യക്തമായി രാജ്യത്തെ ഗവൺമെന്റിനെ ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രതികരണം അറിയിക്കാൻ വേണ്ടി കേവലം ഒരു പത്രപ്രസ്താവന വഴി ഈ വിളിച്ചു ചേർത്ത 10,000 സാക്ഷിയാണ് ശരീഅത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും ഇസ്ലാമിക സമൂഹം തയ്യാറല്ല എന്ന്. ആരെന്ത് പറഞ്ഞാലും ശരി, അഭിവന്ദനായ സമസ്ത കേരള ജംഇയ്യത്തിനോടെ ജനറൽ സെക്രട്ടറി ഉസ്താദ് ആരിക്കുട്ടി മുസ്ലിയാർ ഷെയ്ഖുൽ ജാമിയ ഇന്നലെ പത്രസമ്മേളനത്തിൽ ആധികാരികമായി പറഞ്ഞു, ഏതെങ്കിലും പള്ളിപ്രവേശത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട, ശരീഅത്ത് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അനുവദിക്കും, ശരീഅത്ത് സ്ത്രീകൾക്ക് ജുമാഅക്കും ജമാഅത്തിനും പള്ളിയിൽ വരാൻ അനുമതി നൽകിയിട്ടില്ലെങ്കിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന മഹാനായ ഷംസുലമയുടെ ആർജവം ഏറ്റെടുത്തുകൊണ്ട് അഭിവന്ദന നമ്മുടെ ജനറൽ സെക്രട്ടറി രംഗത്ത് വന്നിരിക്കുകയാണ്. ചില സ്ത്രീ നേതാക്കൾ വനിതാ നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നു, അവർക്ക് സുന്നികളെ പള്ളികളിൽ പ്രവേശിക്കണം. സുന്നിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ ഏർപ്പാട് ചെയ്താൽ പോരെ, പത്രക്കാർ ചോദിക്കുന്നു. പോരാ, ഞങ്ങൾക്ക് മുജാഹിദിന്റെ പള്ളിയിൽ നിസ്കാര സൗകര്യം ഉണ്ടല്ലോ എന്ന് ചാനലുകാർ ചോദിക്കുമ്പോൾ, മുജാഹിദിന്റെ പള്ളിയിൽ നിസ്കരിക്കാനേ സൗകര്യമുള്ളൂ, ഇമാമ് നിൽക്കാൻ സൗകര്യമില്ല എന്ന്. ഇമാമ് നിൽക്കാൻ സൗകര്യമില്ല എന്ന് പറയുമ്പോൾ മുജാഹിദിനും ജമാഅത്തിനുമെതിരെ ഞങ്ങൾ രംഗത്ത് വരുമെന്ന് പറയുന്നു. ഈ നിലയ്ക്ക് രംഗത്ത് വന്നു എന്ന് മാത്രമല്ല, അവർ പറയുന്നു മുജാഹിദിന്റെ പള്ളിയിൽ ഒരു അറയാണ് സ്ത്രീകൾക്ക്, പുരുഷന്മാരോട് കൂടെ ചേർന്ന് നിസ്കരിക്കാൻ സൗകര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ വാർത്ത കണ്ടപ്പോൾ ചില ആളുകൾ ട്രോൾ ഇട്ടിട്ടുണ്ട്. എന്താ പറയുന്നത് വെച്ചാൽ, എത്രയും വേഗം ഇത് പറഞ്ഞ സഹോദരിക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹ് സാഹചര്യം ഒരുക്കി കൊടുക്കുമാറാകട്ടെ. അത് പറഞ്ഞപ്പോ അടുത്ത ട്രോള്, ആ സ്ത്രീയെ പള്ളിയിൽ പ്രവേശിപ്പിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമല്ലോ പള്ളിയിൽ സ്ത്രീ ഇമാം അപ്പോഴും നിൽക്കൂലല്ലോ പറഞ്ഞു. അപ്പൊ മറുപടി, ഇമാമല്ല, ഇമാമിന്റെ മുന്നിൽ നിൽക്കല കിടക്കാൻ സാധിക്കുമെന്ന് അടുത്ത ട്രോള്. ഈ വിധത്തിൽ വളരെ കൃത്യമായി ഇസ്ലാമിനെ വികൃതമാക്കാൻ വേണ്ടി, ഇസ്ലാമിക ശരീഅത്തിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്ന അത്തരം ചില വനിതാ നേതാക്കളും കടലാ സംഘടനകളുടെ പ്രതിനിധികളും രംഗത്തുണ്ട്. എന്തായിരുന്നാലും ശരി, ആരൊക്കെ രംഗത്ത് വന്നാലും ശരി, ശരീഅത്തിനെ എതിർക്കുന്ന ആളുകൾ മുമ്പ് രംഗത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം തീർച്ച, വളരെ വ്യക്തമായി പറയട്ടെ, 1985 രാജ്യത്തെ മുസ്ലിം നേതാക്കന്മാരടുത്തൊരു സമീപനമുണ്ട്. അന്ന് മെഹബൂബ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ്, അദ്ദേഹം മെഹബൂബ മില്ലത്തായിരുന്നു, ഈ മില്ലത്തിന്റെ പ്രിയങ്കരനായ നായകനായിരുന്നു. അദ്ദേഹം പാർലമെന്റിൽ ഈ വിഷയത്തിൽ, ശരീഅത്തിന് വിരുദ്ധ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലെന്ന് അസന്നിഗ്ധമായി ഗർജിച്ചു. ഗുലാം മഹമ്മൂദ് ബനാത്ത് വാല സാഹിബ് ഇസ്ലാമിക ശരീഅത്തിനോട് നല്ല ആഭിമുഖ്യമുള്ള പ്രഗത്ഭനായ നായകനായിരുന്നു മുസ്ലിം ലീഗിന്റെ നേതാവ്. അദ്ദേഹം ശക്തമായി രംഗത്ത് വന്നു. മറ്റ് പാർട്ടികളുടെ നേതാക്കന്മാർ, സയ്യിദ് ഷഹാബുദ്ദീൻ എം പി രംഗത്ത് വന്നു, ഇസ്ആർ അൻസാരി രംഗത്ത് വന്നു, അവരൊക്കെ രംഗത്ത് വന്ന് മുജാഹിദ് ജമാഅത്ത് ഉൾപ്പെടെ സംഘങ്ങൾ മനസ്സിലാക്കി പ്രശ്നത്തിന്റെ ഗൗരവരും അവരും ഒപ്പം ചേർന്നു. ഒരുമിച്ച് നിന്നുകൊണ്ട് ഷംസുലമയുടെ നേതൃത്വത്തിൽ നടത്തിയ ആ സമരം വിജയത്തിലേക്ക് നീങ്ങിയപ്പോഴും അതിനെതിരെ മുറുമുറുത്തു നിന്നിരുന്ന ആളുകളുണ്ടായിരുന്നു. അത്തരം ആളുകൾ ഇന്നും രംഗത്തുണ്ട്. അത്തരം ആളുകളോട് ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ എത്ര മുറുമുറുത്താലും ശരി, കേരളത്തിനകത്തും പുറത്തുമുള്ള ഈ സുന്നത്ത് ജമാഅത്തിന്റെ ലക്ഷക്കണക്കിന് സമസ്തയുടെ പിന്നിൽ അണിനിറന്ന സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളുടെ ആദർശ ധീരരായ മക്കൾ ഇസ്ലാമിക ശരീഅത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്നാണ് ഈ സമ്മേളനം സാക്ഷ്യപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാ നമ്മുടെ സമ്മേളന പരിപാടികളിലേക്ക് പ്രവേശിക്കുകയാണ്.
അള്ളാഹു വിജയകരമായ ഒരു സമാപ്തി, ഒരു സമാപനം ഈ സമ്മേളനത്തിനും തുടർ നടപടികൾക്കും ഉണ്ടാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത്. ബഹുമാന്യനായ സമസ്ത കേരള ജംഇയ്യത്തിനോട് പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമിയ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അവർക്കാണ്. മഹാനവർക്ക് അല്ലാഹു ദീർഘകാലം സുന്നത്ത് ജമാഅത്ത് നായകത്വം നൽകാനുള്ള തൗഫീഖും ആർജവവും സൗകര്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടനക്കാരം നിർവഹിക്കേണ്ടിയിരുന്നത് ബഹുമാന്യനായ നമ്മുടെ പ്രിയങ്കരനായ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ കണ്ണിലുണ്ണി പാണക്കാട് സയ്യിദ് ഹൈദർ ഷിയാബ് തങ്ങളവർക്കായിരുന്നു. അല്ലാഹു അദ്ദേഹത്തിന് എത്രയും വേഗം ചെറിയ ചില്ലറ അസുഖങ്ങളുണ്ട്, ഡൽഹിയിലാണ്, പൂർണ്ണമായി ഷിഫയായി വേഗത്തിൽ നാട്ടിലേക്ക് തിരിച്ചു വന്ന് മുസ്ലിം ഉമ്മത്തിന് നായകത്വം നൽകി ഈ സമരം ഏറ്റെടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ബഹുമാന്യനായ സമസ്ത കേരള ജംഇയ്യത്തിനോട് കരുത്ത് കാര്യങ്ങൾ അതിശക്തമായ നേതൃത്വം നൽകുന്ന നിയന്ത്രിക്കുന്ന മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളവർക്കാണ് ഈ ശരീഅത്ത് സമ്മേളനം ആധികാരികമായി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് നമുക്കേവർക്കും പ്രിയങ്കരനായ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളവർക്കാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ ബഹുമാന്യനായ സമസ്ത കേരള ജംഇയ്യത്തിന്റെ സാരഥികളായ ബഹുമാന്യരായ സി കെ എം സാദിഖ് മുസ്ലിയാർ,